വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഖാക്കളെ, നല്ലവരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, വളരെ യാദൃച്ഛികമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വേദിയിലെത്തിയിട്ടുള്ളത്. സത്യത്തിൽ ഇന്ന് മറ്റൊരു സ്ഥലത്ത്, കോട്ടയത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് സ്വരാജ് ഇവിടെ പ്രസംഗിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അത് കേൾക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. പ്രൗഢോജ്വലമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇടിവെട്ടി പെയ്ത മഴയേക്കാൾ ശക്തമായി ഈ ഗ്രൗണ്ടിൽ അലയടിക്കുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു, നമ്മുടെ സൈഡിലുള്ള ആ പൊട്ടക്കുളത്തിൽ നിന്ന് തവളകളുടെ ഒരു കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഒതായിലെ പൊട്ടക്കുളത്തിലെ തവളകൾ കരഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ പതറിപ്പോകുന്ന പ്രസ്ഥാനമല്ല CPM എന്ന് സ്വരാജ് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എനിക്ക് ചെറിയൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ കാസർഗോഡ് വെച്ച് പത്രക്കാരോട് അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആരായി കൊളായി നാസർ. അതങ്ങനെ മൗദൂദികൾ ഇന്ന് കേരളമാകെ അത് പ്രചരിപ്പിക്കുന്നുണ്ട് ഈ സാധനം. കാരണം അൻവറിൻ്റെ പ്രിയപ്പെട്ട ആളുകൾ ഇപ്പോൾ മൗദൂദികളാണ്. കമ്മ്യൂണിസ്റ്റുകാർ കഠിനാധ്വാനം ചെയ്ത് തെരഞ്ഞെടുത്ത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു MLA ഈ പാർട്ടിയെ ചതിച്ച് മറുഭാഗത്ത് പോയപ്പോൾ മുടക്കില്ലാതെ ഒരു MLA കിട്ടിയ സന്തോഷത്തിലാണ് മൗദൂദികളുള്ളത്. അവരുടെ പ്രചരണം നടക്കുന്നുണ്ട്. ഞാൻ ആ വിഷയം മാത്രം ഒന്ന് സൂചിപ്പിച്ച് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. അവിടെ എൻ്റെ പേര് പരാമർശിക്കാനുള്ള കാരണം, പത്രക്കാരിൽ ആരോ അദ്ദേഹത്തോട് ചോദിച്ചു, നാസർ കൊളായി നിങ്ങൾക്കെതിരെ ഒരു വിമർശനം നടത്തിയിട്ടുണ്ടല്ലോ, ഒരാരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ എന്നാണ് ചോദിച്ചത്. അതിന് അൻവർ പറഞ്ഞ മറുപടി, ആര്, നാസർ കൊളായിയോ? അയാൾ ആരാണ്? അയാളോട് പോവാൻ പറ. അയാളല്ലാതെ വേറെ ആരെയും നിങ്ങൾ കിട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ചത്. ഞാൻ ഈ ആരോപണം ഉന്നയിക്കാനുള്ള കാരണം, ഇവിടെ സ്വരാജ് സൂചിപ്പിച്ചു കാസർഗോഡ് ഒരു പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളി ഒരു സബ് ഇൻസ്പെക്ടറുടെ വളരെ മോശമായ പെരുമാറ്റം കൊണ്ട് അയാളെ പീഡിപ്പിച്ചതുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. CITUവിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രകടനവും പ്രതിഷേധവും ഒക്കെ അവിടെ നടക്കുകയുണ്ടായി. അപ്പോഴാണ് അൻവർ അവിടേക്ക് ഓടി വരുന്നത്. പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ ആത്മഹത്യക്ക് കാരണക്കാരായ ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഒതായി അങ്ങാടിയിൽ നിന്ന് പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ നിലവിളി ഉയരുന്നുണ്ട്, അതിന് പരിഹാരം കണ്ടിട്ട് പോരെ കാസർകോട്ടെ ഓട്ടോക്കാരൻ്റെ പ്രശ്നം പരിഹരിക്കാൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് അൻവർ ഉണ്ടെങ്കിൽ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. എൻ്റെ ആരോപണത്തെ പുച്ഛിച്ച് തള്ളിയ അൻവറിനോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾ ഉന്നയിച്ചതും ആരോപണങ്ങളായിരുന്നു സർക്കാരിനെതിരെ, പുച്ഛിച്ച് തള്ളുകയായിരുന്നില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി, അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ഇതുപോലെ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടി ചോദ്യമുയർത്തിയതിനാണ് ഓട്ടോ ഡ്രൈവറായിരുന്ന മനാഫിനെ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലുള്ള ഓട്ടോ സ്റ്റാൻഡിലിട്ട് പട്ടാപ്പകൽ നിങ്ങളൊക്കെ കൂടി വെട്ടി നുറുക്കിയത്. നിങ്ങളുടെ മനസ്സുള്ള ധിക്കാരിയായ ഒരു പോലീസുകാരൻ്റെ പീഡനത്തിൽ മനസ്സു തകർന്നാണ് കാസർകോട്ടെ മനാഫിനെ പോലെ ഓട്ടോ ഓടിച്ച് ജീവിച്ചിരുന്ന സത്താർക്ക ആത്മഹത്യ ചെയ്തത്. പാപത്തിൻ്റെ ചോരക്കറ പുരണ്ടൊരാൾ സമാന സംഭവത്തിലെ ഇരയുടെ നാട്ടിൽ പോയി നാടകമാടുന്നതിൻ്റെ ധാർമ്മികതയാണ് ഞാൻ ചോദ്യം ചെയ്തത്. ചോദിച്ചയാളെ പുച്ഛിച്ച് തള്ളിയാലും ചോദ്യം അവിടെ ബാക്കി നിൽക്കും. പിന്നെ അയാൾ പറഞ്ഞിട്ടുള്ളത്, ആരാണ് ഈ നാസർ കൊളായി എന്നാണ്. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ എൻ്റെ ഉത്തരം കൂടി ഞാനിവിടെ വായിക്കുകയാണ്. അൻവറെ, നീ DIC യൂത്ത് വിഭാഗത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ DIC കർഷക സംഘത്തിൻ്റെ
സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ. ആദ്യത്തെ ഉത്തരം അതാണ്. നിന്നെ 24 ചാനലിൽ ജനകീയ കോടതിയിൽ അസ്മി താജ് ഇബ്രാഹിം നിലമ്പൂരിലെ കോൺഗ്രസ് നേതാവിനോടൊപ്പം വിചാരണ ചെയ്തപ്പോ ഇത്തിരി നാള് കഴിഞ്ഞ് 24 ചാനലിന്റെ അതേ ഇടത്തിൽ ലീഗിന്റെ പാർലമെന്ററി പാർട്ടി ഉപനേതാവ് എം കെ മുനീറിനെ അസ്മിക്കൊപ്പം വിചാരണ ചെയ്തവനാണ് ഞാൻ. രണ്ടാമത്തെ ഉത്തരം അതാണ്. മുന്നാറിലെ പെമ്പിളൈ ഒരുമൈ സമരകാലത്ത് ചാനൽ മുറിയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി രാജ്മോഹൻ ഉണ്ണിത്താനുമായി ഞാൻ രാഷ്ട്രീയം തർക്കിക്കുമ്പോൾ, അൻവറെ നീ ചാനൽ മുറി കണ്ടിട്ടില്ല, കൊത്തുവയിലെ പെൺകുട്ടിയെ സംഘികൾ പീഡിപ്പിച്ചു കൊന്ന കാലത്ത് ചാനൽ മുറിയിൽ ഞാൻ കൊമ്പുകോർത്തത് ബി ജെ പി നേതാക്കളോടായിരുന്നു. ഉക്രൈൻ യുദ്ധകാലത്ത് ചാനൽ മുറിയിൽ ഞാൻ സംവദിച്ചത് അമേരിക്കൻ മുൻ സ്ഥാനപതി ഫാബിയോനാണെന്ന്. അങ്ങനെയൊക്കെ പലവട്ടം പല വിഷയങ്ങളിൽ പലരോടും ചർച്ചയ്ക്കിരുന്നപ്പോ അവരാരും എന്നോട് ചോദിച്ചില്ല നീ ആരാണെന്ന്. പിന്നെയല്ലേ ഒതായിലെ നീ, എനിക്കല്ല പേരിനൊപ്പം കാണിക്കുന്ന സി പി എം എന്ന പാർട്ടിക്കാണ് പ്രസക്തി. ചോദിച്ച ആൾക്കല്ല ചോദ്യത്തിനാണ് പ്രസക്തി. ഉത്തരമില്ലെങ്കിൽ കൊഞ്ഞനം കുത്തരുത് എന്ന് ദയവ് ചെയ്ത് അൻവറിനോട് അപേക്ഷിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്ന് കേരളമാകെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംരക്ഷിക്കും എന്ന് പറയുന്ന പ്രിയപ്പെട്ട അൻവറിനോട് പറയാനുള്ളത്, സംരക്ഷണം ഇവിടെ നിന്ന് ആരംഭിച്ചിട്ട് യാത്ര തുടങ്ങിയാൽ മതി. ഇന്ന് അൻവറിനെതിരെ നമ്മൾ എന്ത് ആരോപണം ഉന്നയിച്ചാലും നമ്മൾ എന്ത് പറഞ്ഞാലും അത് വാട്സപ്പിലും ഫേസ്ബുക്കിലും എവിടെയും പ്രതിരോധിക്കാൻ ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ പേര് മൗദൂദികൾ എന്നാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് വളരെ വിനീതമായി ഈ നാട്ടിലെ മുസ്ലിം ലീഗുകാരുടെ അടക്കം സൂചിപ്പിക്കാനുള്ള ഒരു കാരണം, മുസ്ലിം ലീഗിനെ ഇന്ന് വരെ സി പി ഐ എം വർഗീയ പാർട്ടി എന്ന് പറഞ്ഞിട്ടില്ല. സമുദായത്തിന്റെ പേര് പറഞ്ഞ് വഞ്ചിക്കുന്ന പാർട്ടി എന്ന് മാത്രമേ ഞങ്ങൾ മുസ്ലിം ലീഗിനെ ഈ നിമിഷം വരെ വിശേഷിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ അറിയണം, ഒരു വലിയ അപകടം നിങ്ങളെ വിഴുങ്ങാൻ പോവുകയാണ്. ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന രാത്രിയുടെ ഇരുട്ടിന്റെ മറിവിൽ ചാനൽ മുറിയിലിരുന്ന് ദാവൂദും സംഘവും മൗദൂദികൾ ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന വലിയ വർഗീയതയുണ്ട്. ആ വർഗീയതയെ തിരിച്ചറിയാതിരുന്നാൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ നാട്ടിൽ ഉണ്ടാവില്ല. നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും, ചന്ദ്രിക പത്രമിടുന്ന പല വീടുകളിലും ഇന്ന് കാണുന്ന പത്രം മാധ്യമമാണ്. ചന്ദ്രികക്ക് മുസ്ലിം ലീഗിന് ചാനൽ ഇല്ലാത്തതുകൊണ്ട് പല മുസ്ലിം വീടുകളിലും ഇന്ന് കാണുന്നത് മീഡിയ വണ്ണാണ്. അങ്ങനെ കാണുന്നവരും കേൾക്കുന്നവരും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മളറിയാതെ വലിയ പോയിസൺ, വലിയ വിഷം നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നവരാണ് മൗദൂദികൾ. ഇന്നലെ രാത്രിയിലെ ഔട്ട് ഓഫ് ഫോക്കസിൽ അവര് മൗദൂദി ചാനൽ നടത്തിയിട്ടുള്ള ചർച്ചയിലെ ചോദ്യം ഇതാണ്. ഇവിടെ സ്വരാജ് സൂചിപ്പിച്ച സെൻകുമാറിന്റെ കാര്യം, ആ സെൻകുമാറിന്റെ കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല. അയാൾ ബി ജെ പി ആണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ട് അയാളെ പിടിച്ച് പുറത്താക്കിയപ്പോ അവർക്ക് വേണ്ടി പോരാടിയവരുടെ പേരുകളൊക്കെ സ്വരാജ് ഇപ്പോ ഇവിടെ പറഞ്ഞപ്പോ ഒരു പേര് പറയാൻ വിട്ടുപോയി, അദ്ദേഹം മറന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സുപ്രീം കോടതിയിൽ നിന്ന് വിധി നേടി ഡി ജി പി സെൻകുമാർ കേരളത്തിലേക്ക് തിരിച്ചു വന്നപ്പോ ഇരട്ട ചങ്കനായ പിണറായി വിജയന്റെ ചങ്കിന് കുത്തി ചോരയൊലിപ്പിച്ച് വിജയിച്ച സെൻകുമാറിന് ഹൃദയാഭിവാദ്യം നൽകിയ മനുഷ്യന്റെ പേര് അസനുൽ ബന്ന എന്നാണ്. അയാള് മൗദൂദിയാണ്, അയാള് മീഡിയ വണ്ണിന്റെയും മാധ്യമത്തിന്റെയും ആളാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്കറിയാം 2021 ചാനൽ ചർച്ചയിൽ ഇതേ മൗദൂദി ചാനൽ ഡി ജി പി ആയിരുന്ന ആർ ശ്രീലേഖയെ കേരളത്തിന്റെ ഡി ജി പി ആക്കാത്തത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന് കാ മണിക്കൂറിലധികം ഇരുന്ന് ചർച്ച ചെയ്തവരാണ്. അവരെ ഡി ജി പി ആക്കാത്തതിന് പിണറായിയെ കുറ്റം പറഞ്ഞവരാണിവർ. പക്ഷേ നമ്മള് 4 ദിവസം മുമ്പ് കാണുന്ന കാഴ്ച, ഡി ജി പി സ്ഥാനത്ത് നിന്ന് വിരമിച്ചപ്പോ സെൻകുമാർ ഏത് വഴിക്കാണോ പോയിട്ടുള്ളത് അതേ വഴിയിലൂടെയാണ് ആർ ശ്രീലേഖയും ബി ജെ പിയിൽ എത്തിയിരിക്കുകയാണ്. ആട്ടിൻകുട്ടിയുടെ തോലണിഞ്ഞ പുള്ളിപ്പുളികളെ തിരിച്ചറിയാൻ ഇരട്ടച്ചങ്കൻ പിണറായി വിജയന് ഒരുത്തന്റെയും സഹായം ആവശ്യമില്ല എന്ന് തെളിയിക്കുന്നതാണ് ആ 2 DGP മാർക്കെതിരെയും എടുത്തിട്ടുള്ള നടപടി. ഒറ്റ കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നലെ മീഡിയ വൺ ചാനലിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്, സെൻകുമാറിന്റെയും ശ്രീലേഖയുടെയും അനുഭവം ഉണ്ടായിട്ടും
ഈ എ ഡി ജി പിയെ ഇപ്പോഴും പിണറായി വിജയൻ കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞ മൗദൂദികൾ കൃത്യമായി അറിയുക. ആദ്യാന്വേഷണത്തിന്റെ ഭാഗമായി സ്ഥാനചലനം മാത്രമാണ് എ ഡി ജി പിക്ക് ഉണ്ടായിട്ടുള്ളത്. മറ്റ് നടപടികൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പിണറായി വിജയനാണെങ്കിൽ അത് നടപ്പിലാക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത സഖാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം.